ഞാൻ വീട്ടിൽ മണി പ്ലാന്റ് വളർത്തിയൊരു വീഡിയോയാണിത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ളോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, ഞാൻ വീട്ടിലും മണി പ്ലാന്റ് വളർത്തിയിട്ടുണ്ട്, അതെങ്ങനെയെന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും നമസ്കാരം. മണി പ്ലാന്റ് എങ്ങനെയാണ് നന്നായിട്ട് വളർത്തുക എന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ഈ മണി പ്ലാന്റ് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. 2 വർഷം മുൻ നമ്മൾ ഇത് വീട്ടിൽ പിടിപ്പിച്ചൊരു മണി പ്ലാന്റിൻ്റെ ചെടിയാണ്. അപ്പം ഈ മണി പ്ലാന്റ് മരത്തിൽ വളർത്തരുതെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായിരുന്നില്ല. അതേപോലെ ചട്ടിയിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ചെടിക്ക് വെള്ളം കിട്ടിയിട്ട് ഇത് നന്നായിട്ട് വളർന്നു വലുതാവും. വലിയ ഇലകളായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇല കാണുമ്പോൾ നമുക്കിത് മുറിച്ച് കളയാനൊന്നും തോന്നില്ല. പക്ഷേ ഈ മരത്തിൻ്റെ മീതെ പറങ്കി മാവ് മരമാണിത്. ഇതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിരുന്നതാണ്. ഈ ചെടി മരത്തുമ്പോൾ പിടിച്ചതിൻ്റെ ശേഷം 2 വർഷമായിട്ട് തീരെ മാങ്ങ ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം കുറച്ചൊക്കെ ഉണ്ടായിട്ടോ. ഈ കാണുന്ന വേര് മണി പ്ലാന്റിൻ്റെയാണ്. ഇത് വെള്ളത്തിൽ വന്നിട്ട് ഇഷ്ടംപോലെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നിറച്ച വെള്ളമൊക്കെ 2 ദിവസം കൊണ്ട് വറ്റിപ്പോവും. ഈ ചെടി ഭംഗിക്കൊക്കെ നമുക്കുള്ളൊരു പാത്രങ്ങളിലൊക്കെ കുറച്ച് വളർത്താനേ പറ്റുള്ളൂ. ഇതിൻ്റെ വേരുകളൊക്കെ വളരെ വലുതാണ്. ഭയങ്കര കമ്പി പോലെയുള്ള വേരുകളാണ്. ഇവിടെ നമ്മൾ ചട്ടിയിൽ വെച്ചതും അതെ ഇതേപോലെ തന്നെയാണ് വേരുകളൊക്കെ. അപ്പോൾ മരത്തിൻ്റെ മീതൊക്കെ വെച്ചാൽ ആ മരമൊക്കെ നശിച്ചു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ചെടി മരത്തിൻ്റെ നല്ല മേലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിച്ചാലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഉണങ്ങിപ്പോയിക്കോളും, അല്ലാതെ കിട്ടില്ല. അങ്ങനെ ഞാൻ ഈ ചെടി കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത്തൽക്കണ്ണി മരത്തിലുണ്ടായാൽ മരക്ക് ഉണങ്ങിപ്പോകുന്നു. അതേപോലെ തന്നെയാണ് ഇതും. ഈ ചെടിയും മരത്തിൽ വളർത്തിയിട്ട് വെച്ചെങ്കിൽ മരം എന്തായാലും ഉണങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരമാവുമെന്ന് കരുതുന്നു. അങ്ങനെ വീഡിയോ കണ്ടു നോക്കൂ.
ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.